നമ്മുടെ ശരീരത്തിലെ എല്ലിൻ്റെയും സ്ട്രെങ്ത്തിന് പല്ലിൻ്റെ സ്ട്രെങ്ത്തിന് കൂടാതെ മറ്റ് പല മെറ്റബോളിസം ഹാർട്ടിൻ്റെ ഫംഗ്ഷന് ഒക്കെ കാൽസ്യം ആവശ്യമായി വരുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനും ഉള്ളൊരു പരാതിയാണ്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, എന്തൊക്കെയാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. അവരുടെ നഖമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, പല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു. ഇനി മധ്യവയസ്കരായ സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായാൽ അവരുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. മറ്റൊരു കാരണം നമ്മൾ കണ്ടുവരുന്നത് പാല് കുടിക്കുന്ന ആൾക്കാരിൽ ഹായ്, ഞാൻ ഡോക്ടർ അംബ്ലി, Q1 ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനും ഉള്ളൊരു പരാതിയാണ്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവരുടെ നഖമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, പല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു. ഇനി മധ്യവയസ്കരായ സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായാൽ അവരുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. എന്തുകൊണ്ടാണിത്? എന്താണിതിനുള്ള കാരണം? ഇതൊരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമായിരിക്കാം. കാൽഷ്യത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ ശരീരത്തിലേക്ക് എത്തിക്കാം, എന്തൊക്കെയാണ് കാൽഷ്യം കുറയാനുള്ള കാരണങ്ങളെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കാൽഷ്യം ഒരു മൂലകമാണ്, അതായത് ഒരു എലമെൻ്റാണ്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡുകളിൽ നിന്നാണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്ലാൻഡുകളാണ്. ഇതിൽ നിന്നാണ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നതും ഇതാണ് കാൽസ്യത്തിനെ ഉണ്ടാക്കുന്നതും. നമ്മുടെ ശരീരത്തിലെ എല്ലിൻ്റെയും സ്ട്രെങ്ത്തിന് പല്ലിൻ്റെ സ്ട്രെങ്ത്തിന് കൂടാതെ മറ്റ് പല മെറ്റബോളിസം ഹാർട്ടിൻ്റെ ഫംഗ്ഷന് ഒക്കെ കാൽസ്യം ആവശ്യമായി വരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കാൽഷ്യം കുറഞ്ഞാലുണ്ടാകുന്നത് പ്രശ്നങ്ങൾ വരുന്നതെന്ന് നോക്കാം. കൂടുതലായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് പെൺകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികളായിട്ട് ആയിക്കോട്ടെ വരുന്നത് അവർക്ക് ശക്തമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ അവരുടെ നഖങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, പല്ലിൻ്റെ ഒക്കെ പൊടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ അവരോട് കാൽഷ്യം ചെക്ക് ചെയ്യാൻ പറയുകയും അവർക്ക് സാമാന്യ നോർമലായിട്ടുള്ള കാൽഷ്യം ലെവലിൽ നിന്ന് കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുള്ളത്. ഇനി മെനോപോസ് ശേഷം, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ അവർക്ക് ചെറിയ വീഴ്ചകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ബോണുകൾ പെട്ടെന്ന് ബ്രേക്കേജ് ആവാൻ പൊട്ടിപ്പോവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് അത് കുറഞ്ഞു വരുന്നതാണ്. എന്തൊക്കെയാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. അമിതമായ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, ഇതാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് അമിതമായ ഡിപ്രഷൻ, അതായത് മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ എത്താവുന്നതാണ്. അതായത് നമ്മൾ പരസ്പര ബന്ധമില്ലാതെ പല പിച്ചുമ്പേയും പറയാന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങും. ചിലർക്ക് ഇത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളായിട്ട്, അതായത് ഹാലൂസിനേഷൻ പോലെയുള്ള കണ്ടീഷനിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അതായത് കാണാത്തത് കണ്ടു, കേൾക്കാത്തത് കേട്ടു എന്ന അവസ്ഥയിലേക്ക് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ട് വരെ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് എത്താവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഉറക്കക്കുറവാണ്. നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ, രാത്രിയിലൊക്കെ പെട്ടെന്ന് നിങ്ങൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് എഴുന്നേൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഉറക്കക്കുറവിൻ്റെ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ കുറവ് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഓർമ്മക്കുറവ്. നിങ്ങൾക്ക് മറവിയോ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതും നിങ്ങളുടെ രക്തത്തിലെ ഒരുപക്ഷെ കാൽഷ്യത്തിൻ്റെ അളവ് കുറവ് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. മറ്റൊരു കണ്ടീഷനാണ് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള വേദനകൾ വരുന്നത്. മെയിനായിട്ട് ഇത് ജോയിൻറ്റുകളിലായിരിക്കും വരുന്നത്. അതിന് പുറമെയായിട്ട് നമ്മുടെ മുതുകിൽ അല്ലെങ്കിൽ ഇടുപ്പിൽ നട്ടെല്ലിനൊക്കെ വേദനകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് മൊത്തം ജോയിൻറ്റുകളിൽ നിന്ന് മാറി നമ്മുടെ മസിലിലേക്കും ശരീരമാസകലം വേദന വരാനുള്ള ചാൻസും കൂടുതലാണ്. മെയിനായിട്ട് കാൽഷ്യത്തിൻ്റെ ആവശ്യം വരുന്നത് നമുക്കറിയാം പല്ലിനും എല്ലിനുമാണെന്ന്. പല്ലുകൾ പൊടിഞ്ഞു പോവുക, അതുപോലെ പല്ലിൽ പെട്ടെന്ന് തന്നെ കാരീസ് വരിക, ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. ഇതിനായിട്ടുള്ളൊരു കാരണം മെയിനായിട്ട് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്.
അടുത്തത് എല്ല് പൊട്ടിപ്പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോണിൻ്റെ ഇംബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് ഈസ്ട്രജനൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. ഈ സമയങ്ങളിൽ അവരുടെ ഹോർമോൺ ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആഘാതങ്ങൾ, ഒന്ന് തട്ടിപ്പോയാലോ അല്ലെങ്കിൽ ഒന്ന് വീണാലോ അവരുടെ എല്ലുകൾ പെട്ടെന്ന് ബ്രേക്കായി പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കോച്ചിപ്പിടുത്തം, മസിൽ കോച്ചി പിടിക്കുന്ന അവസ്ഥ. അതായത് മസിലിൽ സ്പാസം വരുന്നത്. ഇത് രാവിലെ എന്നോ അല്ലെങ്കിൽ രാത്രി എന്നോ ഇല്ലാതെ നമ്മുടെ പേഷ്യൻസിന് കൂടുതലായിട്ട് മസിൽ കോച്ചി പിടിക്കുന്ന അവസ്ഥകൾ വരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ടായിരിക്കാം. ഇത് നിങ്ങൾ കണക്കിലെടുത്ത് മസിലിന് കോച്ചി പിടിക്കുന്നത് കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇങ്ങനെ കാൽഷ്യം കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് കാൽഷ്യം കുറയുന്നത് വഴി നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ തന്നെ താളം തെറ്റുകയും നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ കുറയുകയും അങ്ങനെ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പോലെയുള്ള, അതായത് അലർജി കണ്ടീഷൻസ് ഒക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. നമുക്കിനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. അതായത് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞത് തന്നെയാണ്, കാൽസിറ്റോണിൻ എന്ന ഹോർമോണാണ് രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതായത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ശേഷി, അതായത് അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയുന്നതിനനുസരിച്ച് നമ്മളിൽ കാൽസിറ്റോണിൻ്റെ അളവ് കുറയുകയും അതുവഴി കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ട്, കാൽഷ്യവും കുറഞ്ഞു വരുന്ന അവസ്ഥ കണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോയിഡിസം അല്ല, പാരാതൈറോയിഡിസം. ഇതിൽ നമുക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ക്യാൻസർ, അതായത് തൈറോയിഡ് ഗ്ലാൻഡിന് ക്യാൻസറൊക്കെ വരുന്ന സ്ത്രീകളിലോ അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ തൈറോയിഡ് റിമൂവ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് മാത്രമല്ല റിമൂവ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ പാരാതൈറോയിഡ് ഗ്ലാൻഡും ചിലപ്പോൾ റിമൂവ് ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ്, അഡീഷണലായിട്ട് കാൽഷ്യം സപ്ലിമെൻറ്റുകളാണ് നമ്മൾ കൊടുത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. നോർമലായിട്ട്, അതായത് ആരോഗ്യമുള്ള ഒരാളിൽ ഏകദേശം 8.5 മുതൽ 10.2 മില്ലിഗ്രാം കാൽഷ്യം ആവശ്യമായിട്ടുണ്ട്. ഡെയിലി ഒരാളിൽ 1000 മില്ലിഗ്രാമോളം കാൽഷ്യം ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ അളവ് ഇതിലും കുറവായിട്ട്, 8.2 താഴെയായിട്ടൊക്കെ കാണാറുണ്ട്. കിഡ്നി ഡിസീസുകളുള്ള ആൾക്കാരിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി കാണാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കിയാൽ കിഡ്നിയിൽ വെച്ചിട്ടാണ് ഈ വൈറ്റമിൻ ഡി, കാൽഷ്യം മെറ്റബോളിസം ഒക്കെ നടക്കുന്നതിൽ കിഡ്നി വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കിഡ്നി ഡിസീസ് വരുന്ന സമയത്ത് അത് കാൽഷ്യത്തിൻ്റെ കുറവ് വരികയും വൈറ്റമിൻ ഡിയുടെ കുറവ് വരികയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കാൽഷ്യം, വൈറ്റമിൻ ഡി മെറ്റബോളിസം ഒക്കെ തകരാറിലാവാനും അത് മറ്റ് പല അസുഖങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഏകദേശം 30 മുതൽ 50 വരെ വൈറ്റമിൻ ഡി ഡെയിലി ആവശ്യമാണ്. അടുത്തൊരു കണ്ടീഷനായിട്ട് നമ്മൾ കരുതുന്നത് ആൽബുമിൻ കുറഞ്ഞു പോകുന്ന അവസ്ഥകളാണ്. അതായത് ലിവറിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ, ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങളിൽ കാൽഷ്യം കുറഞ്ഞു പോകാനും അതുപോലെ തന്നെ ആൽബുമിൻ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് കിഡ്നിക്ക്, കിഡ്നി ഫെയിലിയർ പോലെയുള്ള കണ്ടീഷനുകളിൽ ആൽബുമിൻ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മൂത്രത്തിലൂടെ കൂടുതലായിട്ട് ആൽബുമിൻ പുറന്തള്ളപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ രക്തത്തിൽ ആൽബുമിൻ കുറഞ്ഞു വരാം. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേൺസ്, സെപ്സിസ് പോലെയുള്ള അസുഖങ്ങളിലും ആൽബുമിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ആൽബുമിൻ കുറഞ്ഞു വരുന്ന സമയങ്ങളിൽ നിങ്ങളിലെ കാൽഷ്യത്തിൻ്റെ അളവും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാൽഷ്യത്തിൻ്റെ അളവും ഒരു പക്ഷേ നിങ്ങൾക്ക് കുറവായിട്ട് കണ്ടെന്ന് വരാവുന്നതാണ്. മറ്റൊരു കാരണം നമ്മൾ കണ്ടുവരുന്നത് പാല് കുടിക്കുന്ന ആൾക്കാരിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ വയറുവേദന അല്ലെങ്കിൽ വയറിളക്കം അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഒക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. ഇതും അവർക്ക് ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള കാരണമാണ്. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അതായത് അവർക്ക് പാല് കുടിക്കുന്ന സമയത്ത് അവർക്ക് വയറിളക്കം അല്ലെങ്കിൽ വയറിന് വേദന വരാൻ കാരണം ലാക്ടോസ് ബാസിലസിൻ്റെ ഇൻടോളറൻസ് കാരണമാണ്. ഇതുവഴിയും അവർക്ക് ശരീരത്തിൽ കാൽഷ്യം കുറയാനുള്ള സാധ്യത വരുന്നുണ്ട്. മറ്റൊന്ന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. നമുക്ക് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്.
ഇത് പലരും അത് നിസാരവൽക്കരിച്ചും കണ്ട് കളയുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടുതലായി വരുന്ന, അതായത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കാം നമ്മൾ ഒരുപക്ഷെ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴേക്ക് അത് മറ്റ് പല അസുഖങ്ങളിലേക്കും എത്തിയിട്ടും ഉണ്ടാവും. വൈറ്റമിൻ ഡി സോഴ്സ് നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുന്നതിനെക്കാട്ടും നല്ലതായിട്ട് നമുക്ക് സൺലൈറ്റ് നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതായത് 10 മണിക്ക് ശേഷമുള്ളതും 4 മണിക്ക് മുന്നേ ഉള്ള വെയിലിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D3 നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇതിന് പുറമേ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലിമെൻ്റൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. നമ്മൾ ഈ കഴിക്കുന്നതിൽ വൈറ്റമിൻ ഡി മാത്രമല്ല വൈറ്റമിൻ ഡി പ്ലസ് കാൽഷ്യം കൂടി ഉള്ളതായിരിക്കാം നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഡി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയുന്നതിന് കൂട്ടാനായിട്ട് നമുക്ക് സൺലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാവുന്നതുമാണ്. ഇനി എന്തൊക്കെ ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാമെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് പാലാണ്. പാല് ഒരു റിച്ച് സോഴ്സാണ് കാൽഷ്യത്തിൻ്റെ. പാല് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്കുണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പാല് കുടിക്കാൻ ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയാബീൻ അല്ലെങ്കിൽ സോയാബീൻ്റെ മിൽക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതും കാൽഷ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് കിവി അല്ലെങ്കിൽ ഓറഞ്ച് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പുറമെയായിട്ട് ബെറീസ്, അതിൽ നിങ്ങൾ സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി മൾബെറി പോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ആപ്രിക്കോട്ട്, അതായത് സാധാരണ മുട്ടപ്പഴം, ഇത് കാൽഷ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സുകളിൽ വാട്ടർ മെലൺ, പപ്പായ, പൈനാപ്പിൾ, ഗ്രേപ്സ് തുടങ്ങിയൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലൊക്കെ കാൽഷ്യം റിച്ചായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നട്ട്സ് അതായത് ബദാമൊക്കെ ഡെയിലി ഒരു 5 എണ്ണം വീതം കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാംസ്യാഹാരങ്ങളും പച്ചക്കറികളും എടുക്കുന്നത് വഴി നമുക്ക് കാൽഷ്യം കൂടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് നിങ്ങൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതാണ്. ഇലക്കറികളിൽ തന്നെ നിങ്ങൾ ചീര, നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന ചീരയിൽ വളരെയധികം കാൽഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു ബൗള് അല്ലെങ്കിൽ ഒരു കപ്പ് ചീര നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗർഭിണികളിൽ ഗർഭാവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്തും കൂടാതെ പ്രഗ്നൻസിക്ക് ശേഷവും അവരോട് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റുകൾ എടുക്കാൻ പറയാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഈ ഗർഭാവസ്ഥ സമയങ്ങളിൽ വരുന്ന അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കാലിൽ വരുന്ന നീര് ഒക്കെയാണ്, അതിനാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. ഈ പ്രീ എക്ലാംസിക് കണ്ടീഷൻസൊക്കെ മാറ്റാനായിട്ട് അവരോട് കാൽഷ്യം അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറയാറുണ്ട്. കൂടാതെ സപ്ലിമെൻ്റായിട്ടും എടുക്കാൻ പറയാറുണ്ട്. ഇനി പ്രഗ്നൻസിക്ക് ശേഷം അവർക്ക് പാല് കൂടാനായിട്ട് 6 മാസത്തോളം നമ്മൾ കാൽഷ്യം ടാബ്ലറ്റുകൾ എടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒരു 3-ൽ അധികം അല്ലെങ്കിൽ 4-ൽ അധികം ലക്ഷണങ്ങൾ നിങ്ങളിൽ കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കാൽഷ്യത്തിൻ്റെ ഒരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. കാൽഷ്യം വൈറ്റമിൻ ഡിയും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. വൈറ്റമിൻ ഡിയുടെ ചെക്കപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടിയും കാൽഷ്യം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഫുഡിലൂടെയോ ഒക്കെ നിങ്ങൾക്കിത് കൂട്ടാവുന്നതുമാണ്. ഇതിന് കഴിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന, അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി കുറവ് ഉള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവരുടെ ചെക്കപ്പിന് ശേഷം നമുക്ക് അവർക്ക് വേണ്ട ഫുഡുകൾ ഏതൊക്കെയാണ്, അവർക്ക് വേണ്ട ഡയറ്റുകൾ ഏതൊക്കെയാണെന്ന് നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് അവർ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് വഴി അവരുടെ ഈ പ്രശ്നം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറി വരാനും അവർക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മറികടന്ന് കാൽഷ്യം കൂടാനും സാധിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.